പുതിയ ഒരു റൂഫിംഗ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഈ കാണുന്ന വീടിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യേണ്ടത്. പിന്നീട് ഈ വീടിൻ്റെ മുകളിൽ റൂം എടുക്കണം എന്നാണ് ക്ലയൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 9 അടി ഹൈറ്റിലാണ് പോസ്റ്റ് ഇടാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ പോസ്റ്റിൻ്റെ അറ്റത്ത് പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ട്യൂബ് തുടച്ച് വൃത്തിയാക്കിയിട്ട് എപ്പോക്സി പ്രൈമറാണ് ആദ്യം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്രൈമർ അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കും. 9 ഫീറ്റിനാണ് പോസ്റ്റ് കട്ട് ചെയ്തേക്കുന്നത്. പോസ്റ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ആങ്കർ ബോൾട്ടിന് വേണ്ടി ഹോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ഇഞ്ചിൻ്റെ സ്ക്വയർ പ്ലേറ്റിൽ 8 mm ആങ്കർ ബോൾട്ടാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഈ കാണുന്ന ട്യൂബുകൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നേരത്തെ ഹോൾ ചെയ്ത ഭാഗത്ത് ഒരു പോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഒരു പോസ്റ്റ് കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വർക്കിൻ്റെ ഫ്രണ്ടിലെ 2 പോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് ഒരു പ്ലേറ്റ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള പോസ്റ്റ് ഈ കോണി റൂമിൻ്റെ മുകളിലാണ് വരുന്നത്. പ്രൈമർ അടിച്ച ട്യൂബിൽ എപ്പോക്സി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഗ്രേ പെയിൻ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ഷീറ്റിൻ്റെ അടിയിലെ കളറ് ഈ ലൈറ്റ് ഗ്രേ ആയിട്ട് മാച്ച് ചെയ്ത് പോകണതുകൊണ്ടാണ് ഈ കളർ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. പ്ലേറ്റ് ഫിക്സ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലെ പോസ്റ്റിൻ്റെ മുകളിൽ ബീം വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലെ ബീം വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലോട്ടുള്ള പോസ്റ്റിന്മേം ബീം വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് തന്നെ വെൽഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പോസ്റ്റിലും വെൽഡ് ചെയ്യും. ആ വെൽഡിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഷീറ്റിൻ്റെ ആ ഭാഗത്തും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഷീറ്റ് അവിടെ നിന്ന് അഴിച്ച് കളഞ്ഞിട്ടില്ല. ലാസ്റ്റ് നമുക്ക് വർക്ക് കഴിയുമ്പോൾ ഷീറ്റ് അഴിച്ച് മാറ്റാം. കോണി റൂമിൻ്റെ മുകളിലുണ്ടായ ബീമിൻ്റെ താഴെയിട്ട് 2 പോസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഭാഗത്ത് 2 പോസ്റ്റ് ഇട്ട് ബീം വയ്ക്കാനുണ്ട്. അതിനുവേണ്ടി ഹോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോളിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ പോസ്റ്റ് ഇട്ടിട്ട് ബീം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂഫിംഗ് വർക്കിൻ്റെ മെയിൻ കാര്യമാണ് പോസ്റ്റ് ഇട്ടിട്ട് ബീം വയ്ക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡ്രസ് ഉണ്ടാക്കണം. ഡ്രസ്സ് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഡ്രസ്സ് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സിൻ്റെ താഴെയിട്ട് ക്രോസ് വയ്ക്കണം. അപ്പോൾ ആ ക്രോസിന് വേണ്ടി ട്യൂബ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലാണ് ക്രോസിന് വേണ്ടി ട്യൂബ് കട്ട് ചെയ്തേക്കുന്നത്. ആ ക്രോസ് ട്യൂബ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രോസ് വയ്ക്കുക എന്നുള്ളത് തന്നെ ഡ്രസ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സ് മുകളിൽ കയറ്റി വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ കയറ്റി വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാങ്ങിങ് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡ്രസ്സ് കയറ്റി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഫ്രണ്ടിലോട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ കോടി ഡ്രസ്സാണ് ഇപ്പോൾ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടി ഡ്രസ്സ് ഫ്രണ്ടിലെ ഡ്രസ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോഡ് ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാഫോൾഡിങ് ആ ഭാഗത്ത് തന്നെയാണ് കിടക്കേണ്ടത്. അപ്പോൾ ആ കോഡി ഡ്രസ്സ് 2 എണ്ണം വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്യാനായിട്ട്. ആ ഡ്രസ്സും കൂടെ ഇപ്പോൾ ഇവിടെ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് 2 ഡ്രസ്സാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായത്. ആ 2 ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ 2 കോടി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി കോഡി ഡ്രസ്സ് മുന്ന് ചെറിയ ഡ്രസ്സുകൾ വെച്ച് വെൽഡ് ചെയ്യണം. ആ ഡ്രസ്സാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഡ്രസ്സ് മുകളിൽ കയറ്റിയിട്ട് കോഡി ടേപ്പർ കട്ട് ചെയ്ത ഭാഗം കോടിയിൽ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ബീമിലും കൂടെ വെച്ച് വെൽഡ് ചെയ്യണം. കോഡി ഡ്രസ്സ് വന്ന് മെയിൻ ഡ്രസ്സ് കഴിഞ്ഞിട്ട് 2 ഡ്രസ്സുകളാണ് വന്നേക്കുന്നത്. ഒരു ഡ്രസ്സ് നേരത്തെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഡ്രസ്സാണ് ഇപ്പോൾ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ രണ്ട് വലിയ ഡ്രസ്സ് അതുമെന്ന് കോടി വെച്ചിട്ടുണ്ട്. കോടിയുമെന്ന് രണ്ട് ചെറിയ ഡ്രസ്സുകളൂടെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാങ്ക് ഇരിക്കുന്നത് കൊണ്ട് ബാക്ക് സൈഡിലെ ഡ്രസ്സ് കറക്റ്റ് സെൻറ്റർ ഡ്രസ്സ് വെച്ചിട്ടില്ല. പിന്നെ പർലിങ്ങിൻ്റെ വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പർലിങ്ങാണ് ആദ്യം നമ്മുടെ വെച്ച് വെൽഡ് ചെയ്തേക്കണത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചെയ്തിട്ടുണ്ട്. താഴത്തെ പർലിങ് ഇപ്പോഴാണ് വെച്ച് വെൽഡ് ചെയ്യണത്. താഴത്തെ പർലിങ് അഥവാ ഫസ്റ്റ് പർലിങ് ആദ്യം വെൽഡ് ചെയ്യാഞ്ഞത് നമ്മൾക്ക് ഇവിടുന്ന് കയ്യെത്താനായിട്ടുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്തെ എല്ലാ പർലിങ്ങുകളും വെൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെയും പർലിങ്ങുകൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. കുറേ ഭാഗം വെൽഡ് ചെയ്യണതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. മൂന്ന് സൈഡിലെ പർലിങ്ങുകൾ മുഴുവനായിട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ ടാങ്ക് ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ രണ്ട് ഡ്രസ്സുകൾ കുറച്ച് ഉയർത്തി ചെയ്യണം. അതിനുവേണ്ടി രണ്ട് ഡ്രസ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രസ്സിൻ്റെ അതേ വലിപ്പുള്ള ട്യൂബാണ്. മൂന്നുക്കൊന്നര ട്യൂബാണ് പോസ്റ്റായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഹൈറ്റ് നോക്കിയിട്ട് പോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ആ കാണുന്ന ഭാഗത്തേക്ക് ഡ്രസ്സ് പിടിപ്പിക്കണം. ഡ്രസ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കാണുന്ന ആ കോടി ഡ്രസ്സിൽ നിന്നാണ് ഡ്രസ്സ് പിടിപ്പിച്ചേക്കുന്നത്. ഇവിടെ പാത്തി ക്ലാമ്പ് പെയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. വെൽഡിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽഡ് ചെയ്ത ഭാഗത്തെ ഫ്ലെക്സുകൾ മൊത്തം ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് പെയിൻറ്റ് ചെയ്യാറ്. താഴെ നിന്ന് നോക്കുമ്പോൾ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് കേട്ടോ ഡ്രസ്സ് കട്ട് ചെയ്ത് വെച്ചേക്കണത്. അടുത്തായിട്ട് പാത്തി ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്തി ക്ലാമ്പ് വെൽഡിങ് കഴിഞ്ഞിട്ട് ഈ വെൽഡ് ചെയ്യണ ഭാഗത്തും കൂടെ പെയിൻറ്റ് ചെയ്യും കേട്ടോ. എല്ലാ ഭാഗത്തെയും പാത്തി ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്തെ ഡ്രസ്സുകൾ വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഡ്രസ്സുകളാണ് ഇപ്പോൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റൂഫിംഗ് വർക്കിൻ്റെ താഴെയുള്ള ഭാഗത്തെ ഒരു കാർ പോർച്ചാണ്. ഈ കാർ പോർച്ചിൻ്റെ രണ്ട് ഷീറ്റ് അഴിച്ച് മാറ്റാണ്. ഈ ഗ്യാപ്പിൽ കൂടെ വേണം നമുക്ക് മുകളിൽ മേയാനുള്ള ഷീറ്റ് കയറ്റാനായിട്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പർലിങ്ങിലും വെൽഡ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സിൻ്റെ വെൽഡിങ്ങും പിന്നെ പാത്തി ക്ലാമ്പിലൊക്കെ വെൽഡ് ചെയ്ത ആ ഭാഗം ചിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സ് കുത്തിക്കളഞ്ഞിട്ടാണ് പെയിൻറ്റ് ചെയ്യണത്. പാത്തിയും ഷീറ്റും മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട്. കോർണർ ടോപ്പിൽ സിലിക്കൺ വെച്ചിട്ടുണ്ട്. ആ സിലിക്കൺ വെച്ച കോർണർ ടോപ്പ് പാത്തിയിലോട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കോർണർ ടോപ്പ് ഫിക്സ് ചെയ്ത പാത്തി ഫ്രണ്ടിലെ സൈഡിൽ ഇടാൻ പോവുകയാണ്. പാത്തി ഫ്രണ്ടിലെ സൈഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നിന്ന് വേറൊരു പാത്തിയും കൂടെ ആ ഭാഗത്തോട്ട് കണക്ട് ചെയ്യണം. രണ്ടാമത്തെ പാത്തി പാത്തി ക്ലാമ്പിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കോർണർ ടോപ്പിൽ കറക്റ്റായിട്ട് സിലിക്കൺ വെച്ചിട്ട് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം ഇവിടെ പാത്തി ക്ലാമ്പും പാത്തിയും കൂടെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കോർണറിലും പാത്തി ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്തി ഫിക്സിങ് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷീറ്റിൻ്റെ വർക്കിലോട്ട് കടക്കാം. ഫസ്റ്റ് ഷീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലെ ഷീറ്റാണ് ആദ്യം തന്നെ ഇടാൻ പോകുന്നത്. അതിനുവേണ്ടി ഷീറ്റിൻ്റെ രണ്ട് സൈഡ് ടേപ്പർ കട്ട് ചെയ്യാണ്. ഗാർഡ് ഫിലിം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഗാർഡ് ഫിലിം ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കട്ട് ചെയ്ത ഷീറ്റ് ഒരു സ്ക്രൂ ഫിക്സ് ചെയ്ത് നിർത്തിയേക്കുകയാണ്. ഇനി പാത്തിലേക്കുള്ള ഷീറ്റിൻ്റെ കറക്റ്റ് അളവ്
ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്ക്രൂ ചെയ്യുള്ളൂ. അടുത്ത സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളവൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഷീറ്റ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഷീറ്റുകൾ ഇടാം. ഫ്രണ്ടിലെ കുറേ ഭാഗത്തെ ഷീറ്റുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന സൈഡിലെ ഷീറ്റുകളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത്തായിട്ട് പോകുന്നതിൻ്റെ പേരിൽ ഷീറ്റ് ഇടുന്നത് കുറേ ഭാഗമൊന്നും കാണിക്കുന്നില്ല. ഫ്രണ്ടിലെ ഭാഗത്തെ ഷീറ്റ് അടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ റിഡ്ജസ് പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന അറ്റത്തെ ഷീറ്റുകൾ ഇടാനുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ടാങ്ക് ഇരിക്കുന്ന ഭാഗത്തെ പർലിംഗ് അടിക്കാനുണ്ട്, ഷീറ്റ് ഇടാനുണ്ട്. കോർണറിലെ ഷീറ്റാണ് ഇപ്പോൾ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. കോർണറിലെ ഷീറ്റ് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ ഭാഗത്ത് തന്നെ റിഡ്ജ് പിടിപ്പിക്കാൻ പോവുകയാണ്. റിഡ്ജ് അടിയിലെ ഭാഗത്ത് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാ ഭാഗത്തും സ്ക്രൂ ചെയ്യും. റിഡ്ജസ് എല്ലാം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുഖപ്പ് പിടിപ്പിക്കാൻ പോവുകയാണ്. മുഖപ്പിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് മുഖപ്പിൽ ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഒരു സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്ക്രൂകൾ കൂടെ ചെയ്തിട്ട് മുഖപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ടിലെ സൈഡിലുള്ള വർക്ക്. ഇത് ഈ വർക്കിൻ്റെ ഉള്ളിലെ സൈഡാണ് ഈ കാണുന്നത്. ഇനി ബാക്ക് സൈഡിൽ ടാങ്കിൻ്റെ സൈഡിൽ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ടാങ്കിൻ്റെ ഭാഗത്ത് ഉയർത്തി ചെയ്തത്. ഈ ഭാഗത്തെ ബാക്കി ഷീറ്റുകളൂടെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലാസ്റ്റ് ഷീറ്റും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഷീറ്റ് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഷീറ്റിൽ നിന്ന് വെള്ളം ഈ ഫ്ലാറ്റായിട്ട് ഇട്ടേക്കണ ഷീറ്റിൻ്റെ മുകളിലോട്ട് വീണിട്ട് നേരെ പാത്തിയിലോട്ട് പൊക്കോളും. അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് ഷീറ്റിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ മെയിൻ ഡ്രസ്സും എന്നുള്ള ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിഡ്ജസ് വയ്ക്കാനുണ്ട് കുറച്ച് ഭാഗത്ത്. ഇവിടുത്തെ റിഡ്ജസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയൊരു മുഖപ്പ് ഉണ്ടാക്കി വെക്കണം. മുഖപ്പ് മൾട്ടിവുഡിൻ്റെ മുഖപ്പാണ്. അത് റെഡിമെയ്ഡ് മുഖപ്പല്ല, നമ്മൾ തന്നെ തൂവാനം മേടിച്ചിട്ട് മുഖപ്പിൻ്റെ രീതിയിൽ കട്ട് ചെയ്തേക്കാം. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്, അപ്പോൾ നോട്ടം ഇല്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മുഖപ്പവിടെ മതി. ഷീറ്റൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഷീറ്റിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോയ്ക്കായിട്ട് ബ്രാൻഡ് റൂഫിംഗ് വർക്ക്സ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ ഇതുപോലുള്ള വർക്കുകൾക്ക് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.